ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. മുരിങ്ങയിലെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാൻ വെക്കുക. എന്നിട്ട് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 10 വറ്റൽമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 4 പച്ചമുളകും 1 കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളിതെല്ലാം കൂടെ വറുത്തെടുക്കുന്ന സമയത്ത് തീ ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് വറുത്തെടുക്കരുത്. ഒരു ലോക്കും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറവായി വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ മുരിങ്ങയില നമ്മൾ 2 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതിയെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരുപാട് ഇളക്കി കൊടുക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ പതിയെ പതിയെ ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കയ്പ്പ് ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പതിയെ പതിയെ ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള മുരിങ്ങയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാവധാനം നമുക്ക് ബാക്കിയുള്ള മുരിങ്ങയില കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി നേരത്തെ തന്നെ കുറച്ച് ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തി അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.